മല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയൺ മ്യൂണിച്ചിനെ കുറിച്ചാണ്. ബയണ് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ന് നേരിടേണ്ടി വന്നത്. നമുക്കറിയാം ബുണ്ടസ് ലീഗയിൽ രണ്ടോ മൂന്നോ ടീമുകളാണ് ടൈറ്റിൽ ചലഞ്ചിന് വേണ്ടിയിട്ട് സാധാരണ ഫൈറ്റ് ചെയ്യാറുള്ളത്. അതിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ബയൺ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ന് വേർഡറിനോട് 1-0 ബയൺ മ്യൂണിച്ച് പരാജയപ്പെട്ടു. അപ്പൊ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ബയർ ലെവർകൂസന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാബി അലോൺസോ ആ ഒരു ടീമിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല. അവർ അൺബീറ്റൺ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 7 പോയിന്റിന്റെ ഗ്യാപ്പ് ബയണുമായിട്ട് നിലനിർത്താൻ ബയർ ലെവർകൂസന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എന്തായാലും അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ ബയണ് കാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് തോമസ് ടുഷെലിനും ബയൺ മ്യൂണിച്ചിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഒരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു സീസണിൽ വന്നിട്ടുള്ളത്. സ്പേഴ്സിൽ നിന്ന് 105 മില്യൺ കൊടുത്ത് കെയിനെ കൊണ്ടുവന്നു. ഇപ്പൊ കെയിന്റെ ഇമ്പാക്ട് വളരെ വ്യക്തമായിട്ട് കുറെ മത്സരങ്ങൾ നമ്മൾ കണ്ടു. അവര് ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. ലെവൻഡോസ്കിന്റെ റെക്കോർഡൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുപോലുള്ള മത്സരങ്ങൾ കെയിന് സ്കോർ ചെയ്യേണ്ടത് ബയണിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ 22 ചാൻസുകളുണ്ട്. 69% പൊസിഷൻ ബയണിന്റെ കയ്യിലായിരുന്നു. പക്ഷേ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ബയണിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസിന് വേണ്ടിയിട്ട് വേർഡർ വെയിറ്റ് ചെയ്യായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവർക്കത് കിട്ടി. മിഷേൽ വെയ്സറിന്റെ ഒരു കിഡിലം ഫിനിഷും വന്നതോടെ 1-0 അവർ ബയണിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സീസണിൽ കപ്പൊന്നുമില്ലാതെ പോകുന്ന ഒരു ബയൺ മ്യൂണിച്ചിനെ നമുക്ക് കാണേണ്ടി വരും. ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് ബയൺ പുറത്തായിരുന്നു. ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ ബുണ്ടസ് ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും മാത്രമാണ്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഇപ്പൊ പല മത്സരങ്ങളിലും നമുക്കറിയാം ബയൺ മ്യൂണിച്ച് ഡൊമിനേറ്റ് ചെയ്യാറുണ്ട്, അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കെയിന്റെ സൈഡിൽ നിന്നും മൂസിയാലയുടെ സൈഡിൽ നിന്നും ഒക്കെ ഗോളുകൾ വരാറുണ്ട്. സാനെ ആയാലും മറ്റ് പ്ലേയേഴ്സൊക്കെ ആയാലും മികച്ച ഫോമിലേക്ക് വന്നത് ബയണ് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പല മത്സരങ്ങളിലും അത് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പിന്നോട്ട് പോകുന്നത് ടുഷെലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന തന്നെയാണ്. ഡിഫൻസിൽ പ്രോബ്ലങ്ങളുണ്ട്. നമുക്കറിയാം നമ്പർ 6 കാര്യത്തിൽ ബയൺ ഇപ്പോഴും പുതിയ ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഇതുപോലുള്ള മത്സരം പരാജയപ്പെടുന്നതിലൊരു എക്സ്ക്യൂസ് അല്ല. എന്തായാലും ഇത് ബയൺ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ബയർ ലെവർകൂസൻ ഈ ഒരു സീസണിന്റെ അവസാനത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റ് ഫാൻസുകളൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഫാബി അലോൺസോ അതുപോലുള്ള ലക്ഷണങ്ങളൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. അവർ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ കപ്പൊന്നും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സാക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ബയണിന്റെ മാനേജ്മെന്റ് വളരെ വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള സീസണിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരേണ്ടത് ടുഷെലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.